നമ്പർ സെറ്റ് ആട്ടോ. ശശിലെ നൈസല്ലേ സംഭവം വിളിച്ചിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെ കെ പി പി ടെക്സ്. അപ്പോളേ നമ്മ ഇന്ന് ഇവിടെ വന്നേക്കണേ ചെറിയൊരു കാട കറക്കി ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വന്നേക്കണേ. അത് കാടക്കെല്ലാം മാഞ്ചെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടേ ഒരാളിവിടെ വന്നിട്ടുണ്ട്. അക്വാമാൻ റോച്ച സ്ലോഗില റോച്ച ഇതേ വന്നാള്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൂടെ റോച്ച ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിങ്ങനെ റോച്ച. പ്രവീൺ ഇന്ന് വരാൻ പറ്റിയില്ല, അത് കാരണം ക്യാമറയുടെ പുറകിൽ അകലാ നിൽക്കണ കേട്ടാ. അപ്പൊ നമുക്ക് കാട കറക്കി ഗ്രില്ല് അടിക്കാനായിട്ട് അപ്പൊ അതെ വേറെ പരിപാടിയൊക്കെ തുടങ്ങുന്ന മുമ്പേ നമ്മ ഫസ്റ്റ് ചെയ്യാൻ പോണത് ഇതിൽ കരിയിട്ട് കത്തിക്കാൻ പോണേ. അപ്പൊ അത് ഇത്തിരി കത്തിച്ച് കഴിയുമ്പോ കുറെ നേരം കഴിയുമ്പോ കത്തി നല്ല സെറ്റായിട്ടേക്കും. അപ്പൊ നമുക്ക് ലാഗൊന്നും ഇല്ലാണ്ട് നേരെ പണി തുടങ്ങാം. കരിയൊക്കെ എടുത്ത് നമുക്ക് ഇല്ലാണ്ട് ഇട്ട് സെറ്റാക്കാം. സംഭവം ഞാൻ തന്നെ തട്ടിക്കുട്ടിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയോ. അപ്പൊ നമ്മൾ തിരികത്തിക്കാൻ പോണേട്ടാ. തിരികത്തിച്ച് ഇതൊക്കെ ഉണ്ടോ നമ്മുടെ ഇൻഗ്രീഡിയൻസ്? ഇത് അതെ ഇതാണ് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പേസ്റ്റ്. ഇത് മൂന്നും കൂടി കൂട്ടിയേക്കണേണ്ടാ. പിന്നെ ഉപ്പ്, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലിയും സാധാ മുളക് പൊടിയും കൂടി കൂട്ടി മിക്സ് ചെയ്തേക്കണേ. പിന്നെ വെളിച്ചെണ്ണ. ഇത്ര സാധനമാണ് ഇപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമ്മുടെ തീരെ കത്തിക്കൊണ്ടിരിക്കണേണ്ടാ. റോച്ച തീ കത്തിക്കണാണ്. അപ്പൊ തീ പിടിച്ചു വരുമ്പോഴേക്ക് നമുക്ക് മറ്റേ മസാലക്കൂട്ടൊക്കെ റെഡിയാക്കി നമ്മുടെ കാടമേ അങ്ങോട്ട് പൊതിഞ്ഞ് നമ്മുടെ കാടക്കൂട്ടനെ അങ്ങോട്ട് സെറ്റപ്പ് ആക്കി അങ്ങനെ എടുക്കാം. കാളക്കൂട്ടനല്ല കാടക്കൂട്ട. അപ്പൊ നമുക്ക് അങ്ങോട്ട് കത്തിച്ചങ്ങ അല്ല മസാലപ്പൊടി എല്ലാം കൂടി കോട് കത്തിക്കാൻ ഓരോന്നായിട്ടാണ് കത്തിക്കണ അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് ഇതിന്റെ പുറകെ മറ്റേ മീനും കൂടി ഗ്രില്ലടിക്കാൻ അടിപൊളിയാർന്ന് എടുത്തായിരുന്നെങ്കിൽ റോച്ചപ്പ് ഉപ്പിടുന്നുണ്ട്. അതെയാവോ കട്ടിയത് ഇങ്ങോട്ട് ഒഴിക്ക. ഇതൊക്കെയാണ് ശരിക്കും ഭാഗവതരായത്. ഏയ് നാരങ്ങ വീഴണ്ട കേട്ടോ. അപ്പൊ ഉരുണ്ട് വെള്ളത്തിൽ വീഴില്ല കേട്ടോ. കൂടുതൽ സൂപ്പർ പുളിയാണ്ട. അപ്പൊ ഇടല്ലേ നൈസായിട്ട് നമ്മള് ചിക്കൻ മറിഞ്ഞ് എന്റെ കോഴി ഞാൻ എങ്ങനെ വേണമെങ്കിലും മസാല ഒരു രക്ഷയിലട്ട മസാല നല്ല അടിപൊളി കുറച്ച പറയും മസാല കിട്ടും. ക്യാപ്പിലൊക്കെ അങ്ങോട്ട് ഫില്ല് ചെയ്ത് നൈസായിട്ട് അങ്ങോട്ട് സെറ്റാക്കണേ. ഇപ്പൊ നമ്മളെ കാടമ്മയില് നല്ല മസാലയൊക്കെ നല്ല തേച്ച് നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മ 5 മിനിറ്റ് ആയത് വെച്ചിട്ട് അപ്പൊ നമ്മ ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. ഇപ്പൊ മാറ്റോ ഇത് ഇപ്പൊ ഇടുവാ ഷർട്ട് മാറ്റിയത് മീനൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് സെറ്റപ്പ്. എന്റെ ഇത് പിടിച്ചിട്ട് തിരിച്ചില്ലേക്ക് ഒന്നും പോയില്ല അറിയോ ഇയാള് നമ്മടെ അജേഷ് ഇയാളൊന്ന് ഇറങ്ങിയത് ചേട്ടൻ വരുമാന്റെ ഇനി പോലെയൊക്കെ
കൂട്ടർ ആ അത് അജേഷ് വർച്ചപ്പോ എന്നെ ഇറങ്ങില്ലേ ഇടക്കറി ആ സലാം അപ്പോഴേ നമ്മളെ നമ്മടെ ഗ്രില്ലിമേൽ അല്ല റോഡുമേലായിട്ട് നമ്മുടെ കമ്പിയില് അത് മതി എന്നാ നമ്മുടെ കമ്പിയില് നമ്മുടെ കാടിനെ കയറ്റി സെറ്റ് ചെയ്യാൻ പോണേട്ടാ. അപ്പൊ നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ രണ്ട് ഹോളുണ്ട്. ആ ഹോളില് നമ്മൾ ഈ കമ്പി ഇട്ടിട്ട് പിന്നെ കുത്തിയങ്ങനെ ഇറക്കിയാണ് നോക്കും. ഇവിടെ ഹോൾ കാണാനില്ലല്ലോ. എന്നിട്ട് ഇപ്പുറത്ത് വേറൊരു ഹോളുണ്ട്. കൂടെ ഇത് എത്ര നേരം ഇരിക്കേണ്ടി വരും? നമുക്കൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് പിന്നെ അത് മറ്റേ അഞ്ചു മിനിറ്റ് പോലും വേണ്ട തിരിക്കറിയ. നമ്മളെ കാടേല് നമ്മളെ റോഡേല് കോർത്ത് പോർത്ത് വെച്ചിട്ടുണ്ട്. അപ്പളേ ഏ നമ്മുടെ കാടക്കോഴിനൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇന്ന് നമുക്ക് പതിയെ ഇവനിങ്ങനെ കറക്കി 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 കൊടുക്കാം. അപ്പോഴേക്കും പതിയെ ഇങ്ങനെ കറക്കി കറക്കി ആ ചൂട് കൊണ്ട് അവർ വെന്ത് നല്ല സൂപ്പറായിട്ട് വരും. അങ്ങനെ ഇതിൽ കിടന്ന് കറങ്ങട്ടെ. നല്ല ഹെവി ചൂടാണ്ട്, എനിക്ക് എൻ്റെ അടുത്തിരിക്കാൻ പോലും പറ്റില്ല. നമ്മളെ അപ്പോൾ ഇതിൽ കുറച്ച് ഓയിൽ ഇതിന് ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ശരിക്കും ഉണങ്ങി ഡ്രൈ ആയി പോകും. ഓയിൽ ഇട്ട് കൊടുത്തു, നല്ല ഓയിലൊക്കെ അതിന് മേലെ വീണ് അതിൻ്റെ പുകയൊക്കെ തന്നെ മീറ്റിൽ പിടിച്ചിട്ടുണ്ടല്ലോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആവും. സൂപ്പർ ടേസ്റ്റ് മാത്രമല്ല മണവും ഉണ്ടാവും. നൈസാണല്ലേ സംഭവം. നമ്മളെ ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്കിത് അങ്ങോട്ട് എടുത്ത് സംഭവം അവിടെ സെറ്റ് ചെയ്ത് നോക്കാം. എന്റെ ചിക്കനായി മൂന്നെണ്ണം ഉണ്ട്. അപ്പോഴും വരണം നിങ്ങൾക്ക് കൂടുതൽ വരുമല്ലോ. എന്ത് അതെ നമ്മുടെ രണ്ടാമത്തെ സെറ്റ് വെച്ചിട്ടുണ്ട്. കാട സെറ്റായിട്ട് അങ്ങനെ നിൽക്കണേ കേട്ടാ. നല്ല സൂപ്പറായിട്ട് നല്ല മുരിഞ്ഞ നല്ല സൂപ്പർ അടിപൊളിയായിട്ട് നിൽക്കണേ. അതെ നമ്മൾ റോച്ച കുറച്ച് നാരങ്ങ കൂടി പിഴിഞ്ഞിടണ്ടേ. ചെറിയ ചിക്കൻ ഉണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല. അതിൻ്റെ അകത്ത് എന്ത് വീണാലും എടുത്ത് കളഞ്ഞോളാം. ഒരാളും തൊടാൻ പറ്റണ്ട. അപ്പൊ റോച്ച ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി എങ്ങനെയുണ്ടെന്ന് റോച്ച നോക്കിയിട്ട് പറയും. നോക്കട്ടെ, കണ്ണ് വെച്ച് തന്നെ അങ്ങനെ എടുത്തു എടുത്തു തുടങ്ങണേ. സൂക്ഷിച്ച് നോക്കി ലാസ്റ്റ് വലിയ നല്ലോണം ചെയ്തെങ്കിൽ നല്ലെന്ന് പറഞ്ഞാൽ മതി. ഉണ്ടല്ലേ ഇച്ചിരി കുഴപ്പമുണ്ടെന്ന്, നിങ്ങൾ ആരും കഴിക്കണം, ഞാൻ ഒറ്റക്ക് വരും. സംഭവം പൊളിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. വേണ്ട വേണ്ട അടിപൊളി, നല്ല കറക്റ്റ് ശരിക്കും കുക്കായിട്ടുണ്ട് സംഭവം. ഓരായിട്ട് മുരിഞ്ഞിട്ടില്ല, അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കൊള്ളാം. പിന്നെ നമ്മുടെ ബാക്കിയുള്ള മറ്റേ ചിക്കൻ പോലെ അല്ല കേട്ടോ, പെട്ടെന്ന് സ്പീഡായിട്ട് പരിപാടി നടക്കും. ഈ കടക്കോഴിക്ക് കടക്കോഴിക്കല്ല കടക്കോഴിയുടെ ഇറച്ചിക്കും ഒരുപാട് പ്രോട്ടീൻസൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ മുട്ടയാണ് വേറെ ഹെവി സാധനം. 1000 കോഴിക്ക് അരക്കാടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് വെറുതെ പറഞ്ഞല്ലോ കേട്ടാ. ഇത് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് നല്ല അരി കഴിച്ചിട്ടുണ്ട്. ദിവസം കഴിക്കണം കേട്ടോ, ഒരു 3-4 എണ്ണം വെച്ച് കഴിക്കണം. നല്ല എനർജി ആയിരിക്കും.
എന്നുവെച്ചാൽ ഹെവി എനർജി ആയിരിക്കും. പിന്നെ കത്തിയാണത്, പിന്നെ വേറെ ഒന്നുമില്ല. എല്ലാവരും കാര്യമില്ല. കോഴി പണ്ട് നമ്മുടെ കൂടെ ഇരിക്കുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ മുടിക്കൊക്കെ ഉണ്ട്, മുടി കൊഴിച്ചിലിനൊക്കെ നല്ല അടിപൊളി സാധനം കേട്ടാ. അപ്പൊ നിങ്ങക്ക് ഒരെണ്ണം മതി, അല്ല നിങ്ങക്ക് വേണല്ലോ. അപ്പൊ താരം മുടി കൊഴിച്ചില്, ഞാൻ തന്നെ നിന്റെ ഒരു ടീച്ചറാ. പിന്നെ അലർജിക്കൊക്കെ നല്ല കേട്ടാ. കാടോട്ടെന്ന് വെച്ചാൽ എന്തെങ്കിലും അലർജി ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ കാടോട്ട അലർജി ഒഴിവാക്കി കിട്ടും. പിന്നെ വിശപ്പിന് നല്ലതാണ്. അപ്പോഴേ കാടമുട്ടനെ കുറിച്ച് ഒരുപാട് വിവരങ്ങൾ പറയണ്ടട്ടാ. ഞാൻ കുറെ കാര്യങ്ങൾ മറന്നുപോയി, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോച്ചെല്ലാം മറപ്പിച്ചു കളഞ്ഞില്ല. നീ പതിയെ പറഞ്ഞിട്ടേക്കൊണ്ടായി ഇങ്ങനെയാണ് മൂന്ന് ദിവസം ഇരുന്ന് പഠിച്ചെടുത്തേക്ക. അപ്പോഴേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ ഒരു ലൈക്ക് കമൻറ്റ്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. റോച്ചാ അപ്പൊ നമ്മളെ ഗോഡ്ബോനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് എന്തായാലും പൊളിക്കാം, അടിപൊളി വീഡിയോസ് എന്തായാലും കൊടുപോൻ്റെ അടിപൊളി അടിപ്പം വീഡിയോസ് ആയിരിക്കും. ഇങ്ങനെ തന്നെ അപ്പോൾ വിളിക്കാം. ഓക്കെ ചേട്ടാ, ബൈ ബൈ. ചൂടാക്കണം, ചൂടാക്കി എടുക്കണം. വെള്ളി കൊണ്ട് വെച്ചാൽ ഓ അതിൻ്റെ ആവശ്യമില്ല. ആണോ ഉണ്ട്? അതിന് ഇഷ്ടമല്ല. ഒന്നുമില്ല, അതിന് ഇഷ്ടമല്ല. എന്നാലും മിണ്ടാത്തോട്ടം. മീനുണ്ടല്ലേ?